കായംകുളം താപ വൈദ്യുത നിലയത്തിന്റെ ഭാഗമായുള്ള കേന്ദ്രീയ വിദ്യാലയം 2024 അടച്ചുപൂട്ടും. ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ 750 വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് കായംകുളത്ത് പ്രവർത്തിക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയം അടച്ചുപൂട്ടിയാൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ദൂരെയുള്ള മറ്റ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് പോകേണ്ടി വരും. കേന്ദ്രീയ വിദ്യാലയം അടച്ചുപൂട്ടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ജനകീയ പ്രതിഷേധമാണ് പ്രദേശത്ത് നടക്കുന്നത്. കായംകുളം NDPC ക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നോടൊപ്പം ഏതാണ്ട് 750 കുട്ടികളുണ്ട്. ഇവർ ഇവിടുത്തെ കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്റ്റുഡൻസാണ്. ഇപ്പോൾ വിഷയം ഇവരെല്ലാം ഈ 2024 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് TC വാങ്ങിപ്പോകണം എന്നുള്ളതാണ് ഇപ്പോൾ NDPC വ്യക്തമാക്കുന്നത്. കാരണം ഇവിടുത്തെ NDPC യുടെ നാഫ്ത ഉപയോഗിച്ചുള്ള പവർ പ്രൊഡക്ഷൻ ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂള് കേന്ദ്രീയ വിദ്യാലയം NDPC ക്ക് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. അപ്പം ഈ സ്കൂള് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം, അത് ജനറൽ സെക്ടറിലേക്ക്, ഇപ്പോൾ NDPC ക്കാണ്, അത് ജനറൽ സെക്ടറിലേക്ക് മാറ്റണം എന്നൊരാവശ്യമാണ് ഈ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും നാട്ടുകാരും എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. ഈ സ്കൂള് കായംകുളത്ത് തന്നെ തുടരണമെന്ന ആവശ്യവും ഉണ്ട്. അപ്പോൾ ഈ സ്കൂൾ പൂട്ടു എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് സ്കൂളിൽ പോയിട്ടുണ്ടാകുന്നതാണ്. ഞങ്ങൾക്കിപ്പം ഇവിടെ വിട്ട് പോകാൻ എവിടെയും പറ്റത്തില്ല. പിന്നെ അങ്ങ് ഉള്ള ദൂരത്തല്ലേ സ്കൂളുള്ളത്. ഇവിടെ വിട്ട് പോയി, അതുമല്ല ഇത്രയും നല്ലൊരു സ്കൂള്, നല്ല സ്റ്റാൻഡേർഡൊക്കെ ഉള്ള സ്കൂള്, ഇവിടെ വിട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. മോനെന്താ പറയാനുള്ളത്? സ്കൂള് പൂട്ടായിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. പൂട്ടിയാൽ പിന്നെ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് പഠനം ഒക്കെ മുടങ്ങും. പിന്നെ അടുത്ത് സ്കൂളൊന്നും ഇല്ല, അങ്ങ് ദൂരെ ഇനി പോകേണ്ടതല്ല. സ്കൂള് പൂട്ടണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്താ പറയാനുള്ളത്? സ്കൂള് പൂട്ടണോ? അപ്പൊ സ്കൂള് പൂട്ടാതെ ഇത് കണ്ടിന്യൂ ചെയ്യണം. മോനെന്താ പറയാനുള്ളത്? സ്കൂള് പൂട്ടല്. അപ്പൊ ഇവരെ എല്ലാം, ഈ കുട്ടികളുടെ എല്ലാം ഒരു ആഗ്രഹം ഈ സ്കൂള് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ്. സ്ഥലത്തെ MLA ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ MP ആരിഫും അടക്കമുള്ളവരെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അനുകൂലമായൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഇപ്പോഴും NDPC എടുത്തിട്ടില്ല. ഇവിടെ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ ഇവിടെ തുടർന്ന് പോകണം, അത് ജനറൽ സെക്ടറിലേക്ക് തുടർന്ന് പോകണം എന്നുള്ളതാണ് ഈ കുട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ബോണിക്കൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെടുന്നതിൻ്റെ ആശങ്കയാണ് വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത്.